എല്ലാവർക്കും കുട്ടനാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുഴിയുമില്ലാതെ ഒരു കുഴിമന്തി കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ 3 പീസ് കോഴി, വലിയ കഷ്ണങ്ങളായിട്ട് എടുക്കണം. അതുപോലെ തന്നെ ഇതുപോലെ 2 കപ്പ് അരി. ഈ കോഴി ഒന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടത്, വലിയ കഷ്ണം ആയതുകൊണ്ട് ഇങ്ങനെ ഇവിടെ എല്ലാം ഒന്ന് വരഞ്ഞു കൊടുക്കണേ. അപ്പം നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ചു, എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ഓയിൽ ഞാനിവിടെ 2 തവി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 സബോള എടുക്കുന്നത്, പിന്നെ അത്രയും കഷ്ണം ഇറച്ചിയില്ല, അത്രയും വേകാനുള്ള ഇത് വേണം. അപ്പം ഞാൻ ദേ ഇവിടെ 2 തവി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സാധാരണ കുഴിമന്തിക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഒരല്പം നെയ്യും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, ഒന്നുകൂടെ രുചി ഉണ്ടായിരിക്കട്ടെ. 2 വലിയ സബോള എടുത്തിരിക്കുന്നത്, 2 വലിയ സബോള ഇതുപോലെ സ്ലൈസ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ കുക്കറിലേക്ക് ഇടുമ്പോൾ ഒന്ന് പൊടിച്ച് പൊടിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ എളുപ്പം ഒന്ന് വാടിക്കുള്ളു. അല്പം ഉപ്പിട്ട് വാറ്റി കൊടുക്കാം, അതാകുമ്പോൾ സബോള വഴന്ന് വരാൻ എളുപ്പമുണ്ട്. അതുപോലെ തന്നെ കോഴിക്ക് ഉപ്പ് വേണമല്ലോ, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സബോള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്, ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ കളർ വരണം. അതിനുശേഷം നമുക്കിത് മന്തി മസാല ഇട്ട് കൊടുക്കാം. ഇതുകൊണ്ട് ഈ മന്തി മസാല ഇങ്ങനെ വാങ്ങാൻ കിട്ടും, അത് മേടിക്കേണ്ടവർ അത് മേടിച്ച് ഉപയോഗിക്കുക, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മസാല ഉണ്ടാക്കിയെടുക്കുക. ഞാനിപ്പോൾ എന്തായാലും ഈ വാങ്ങിയ മന്തി മസാല എടുക്കുന്നത്, ഇതിനകത്തൊന്ന് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ആ ഇറച്ചിക്ക് ആവശ്യമായ മസാല ചേർത്ത് കൊടുക്കണേ. അത് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇറച്ചിയുടെ കാലെടുത്തൊന്ന് വരഞ്ഞു കൊടുക്കണേ. ആ വരഞ്ഞു കൊടുത്ത ഇറച്ചി ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ അമർത്തുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ആ അരി വെള്ളത്തിലിട്ട് നന്നായിട്ട് കടിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം കൂടെ നമുക്ക് ഈ ഇറച്ചിയുടെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത് കപ്പിനാണ് അരി എടുത്ത്, അതേ കപ്പിന്, അതായത് 2 കപ്പ് അരി എടുത്തപ്പം 4 കപ്പ് വെള്ളമെന്നാണല്ലോ. പക്ഷേ നമ്മൾ അത്ര ഒഴിച്ച് കൊടുക്കരുത്, കാരണം ഈ കോഴിക്കകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് തൽക്കാലം ഒരു 3 കപ്പ് തന്നെ വേണ്ട, ഒരു 2.25 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ബസുമതി അരി എടുത്തിട്ടുള്ളത്. കുഴിമന്തിക്ക് ബസുമതി അരി ആയിരിക്കും ഏറ്റവും നല്ലത്. ഈ വെള്ളം തിളച്ച വെള്ളമായിരിക്കണം കേട്ടോ, പച്ചവെള്ളം ഒഴിക്കരുത്, ഇതോടുകൂടി തന്നെ ഒഴിക്കണം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും 1 ടേബിൾ സ്പൂൺ, രണ്ടും വേണേ, രണ്ടും കൂടെ ചതച്ചത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക, ഒരുപാടൊന്നും വേണ്ട, ഒരു 10-15 കുരുമുളക് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക, 2-3 അതിൻ്റെ എരിവ് അനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാവേ. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പം ഉപ്പം ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അപ്പം നല്ല തീയിൽ വെച്ച് ഒന്ന് ആവി വരട്ടെ. ഈ തിളച്ച് വരുന്ന അരിയിലേക്ക് ഇതുപോലെ ഒരു കറുത്ത നാരങ്ങ ഉണ്ടെങ്കിൽ, അതായത് സാധാരണ നാരങ്ങ ഫ്രിഡ്ജിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി കറുത്ത് വരുമല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്, 2-3 മിനിറ്റ് ആയപ്പോൾ തന്നെ നന്നായിട്ട് ആയി വന്നു. അതിനുശേഷം ഇത് അടച്ച് വെച്ച് വെയിറ്റ് ഇട്ട് ചെറിയ തീയിൽ 1-5 മിനിറ്റ് വെച്ചതിന് ശേഷം ഓഫാക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് 1/4 മണിക്കൂറിന് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ ഇതിനോടകം തന്നെ നമ്മൾ അത് തുറന്നു നോക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനുണ്ട് 2 സൈഡും കൂടി ഉണ്ടാക്കാം. ആദ്യം നമുക്കൊരു ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാൻ ദേ ഇവിടെ 1 ടൊമാറ്റോ അതിനെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സബോളയുടെ പകുതി എടുത്തിട്ടുണ്ട് ഞാൻ, അതും കൂടി ഇട്ട് കൊടുക്കാം.
ഒരു രണ്ട് മൂന്ന് അല്ലി, ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി, രണ്ട് പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതെ ഒരു ചെറിയ നാരങ്ങ, ഒരു പകുതി നാരങ്ങ കുഴി കളഞ്ഞ് പിഴിഞ്ഞൊഴിക്കാം. ഒരു നുള്ളു ജീരകപ്പൊടി. ഇനി ഇത് നമുക്കൊന്ന് കറക്കി എടുക്കാം. പേസ്റ്റ് പോലെ അരഞ്ഞ് പോകരുതേ, ഇതുപോലെ ഒന്ന് കറക്കി എടുത്താൽ മതിയേ. അത്രയ്ക്ക് അങ്ങോട്ട് പേസ്റ്റ് വരും, ഇത്തിരി അരക്കണ്ട. നമുക്കത് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് വേറൊരു മയണൈസും കൂടെ ഉണ്ടാക്കാം. അതിന് വേണ്ടി ആദ്യമേ ഒരു മുട്ട എടുക്കുക, അരക്കപ്പ് പാലൊഴിച്ച് കൊടുക്കുക, ഒരു നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. വിനാഗിരിക്ക് എന്താ ചൊറുക്കയെന്നൊക്കെ പറയും അല്ലേ. വിനാഗിരി ഒഴിച്ചു കൊടുക്കുക, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ഓയില് ആദ്യം കുറച്ച് ഒഴിച്ച് അടിച്ചിട്ട് ഇത് തിക്കാവുന്നില്ലെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ ഒഴിച്ചടിക്കണേ. ഇതേപോലത്തെ ക്രീമി പരുവം ഇതേ അത് പോരാ, ഒരല്പം കൂടെ തിക്കാവണേ. അതിന് നമുക്ക് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിക്കാം. അപ്പോൾ അതെ നമ്മുടെ മയണൈസ് തയ്യാറായി വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് ഡിഷിലേക്ക് മാറ്റി വെക്കാം. ഇതിലും കട്ടിയായിട്ട് വേണമെന്നുള്ളവർ വീണ്ടും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് അടിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ പാല് ചേർക്കാതിരുന്നാലും മതി. പാല് ചേർത്താൽ തന്നെ അളവ് കുറയ്ക്കുകയാണെങ്കിൽ ഇതിലും കുറുകി വന്നോളൂ. മുക്കാൽ മണിക്കൂർ ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നമുക്കിതിനൊരു ചാർക്കോൾ എഫക്റ്റ് കിട്ടാൻ വേണ്ടി ആദ്യമേ അതെ നമ്മുടെ ഈ നാരങ്ങ ഇങ്ങനെ എടുത്തേക്കാം. എടുത്തിട്ട് ഇതിലേക്കൊരു പാത്രമോ ഗ്ലാസോ എന്തെങ്കിലും വെക്കുക, എന്നിട്ട് ഒരു ചാർക്കോൾ കത്തിച്ച് നല്ല വൈറ്റ് കളറാവേ, അപ്പോഴത്തേക്ക് അതിലേക്ക് വെക്കാം തീയോ. ഇനി ചാർക്കോൾ ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് ചിരട്ട കരിച്ച് നല്ല കനര് ഇട്ടാൽ മതിയേ. നമുക്കൊരു രണ്ട് തുള്ളി ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ടൊന്ന് പുകഞ്ഞു വരുമ്പോൾ ഒന്ന് അടച്ചു കൊടുക്കാം. അടച്ചിട്ട് വെയിറ്റ് ഇട്ടേക്കണം കേട്ടോ, അതിലെ പുക പോകരുതേ. ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ഇപ്പോഴും നല്ല ഓ അടിപൊളി സ്മെല്ല്, ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇത് നമുക്കൊരു ഡിഷിലേക്ക് മാറ്റാം. ആദ്യം ഈ ചോറ് നമുക്കിങ്ങനെ അങ്ങോട്ട് മാറ്റാം. ഈ റൈസൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ചിക്കൻ എടുക്കാം. അപ്പം നമ്മുടെ മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ മന്തിയുടെ ഈ ചിക്കൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഈ നിറം പോരാ, അല്ലെങ്കിൽ ഇതിൻ്റെ മസാല പോരാ, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഈ ഇതുപോലെ ചിക്കൻ പൊക്കിയെടുക്കണം. ഈ മൂന്ന് ചിക്കനും പൊക്കിയെടുത്തിട്ട് ഇതേല നന്നായിട്ട് മസാല മുളകും മഞ്ഞളും ഉപ്പും കൂടെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ട് പുരട്ടിയെടുത്തിട്ട് കുക്കർ അല്ല നമ്മുടെ ഫ്രൈയിങ് പാനിൽ വെച്ച് കുറച്ച് ബട്ടർ ഒഴിച്ച് അപ്പുറം ഇപ്പുറം ഒന്ന് മൊരിച്ചെടുത്താൽ നല്ല സ്പൈസി മസാല കിട്ടും. അപ്പോൾ ഈ മന്തിക്ക് സാധാരണ അങ്ങനെ വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം, വളരെ എളുപ്പമാണ്. ഇറച്ചിയുടെ കൂടെ തന്നെ അരി വിട്ട് അരിക്ക് വേണ്ടത്ര ആവശ്യം കൃത്യം വെള്ളത്തേ ഉണ്ടും. ഈ അരി വളരെ കറക്റ്റായിട്ടാണ് വെന്തിരിക്കുന്നത്, കൃത്യം വെള്ളം പൊഴിക്കാത്തും കുറച്ച് വെള്ളം ഇറങ്ങി അങ്ങനെയാണ് അത് കറക്റ്റ് വെള്ളമായത്. അതുകൊണ്ട് അങ്ങനെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഡിഷ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റും രേഖപ്പെടുത്തണം.